വിശ്വാസം നേടാം. കൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം തിരുവചനം. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഒരു പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. സ്നേഹനിധിയായ ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. എളിമയുടെയും വിനയത്തിൻ്റെയും മാതൃക അങ്ങ് ഞങ്ങൾക്ക് നൽകി. ദാസിൻ്റെ വേഷം ധരിച്ച് കാലിത്തൊഴുത്തിൽ പറക്കുകയും ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് വിനയത്തിൻ്റെ വിലയേറിയ മാതൃക അങ്ങ് ഞങ്ങൾക്ക് നൽകുകയും ചെയ്തു. ഞങ്ങളും എളിമയിലും വിനയത്തിലും വ്യാപരിക്കുവാൻ അങ്ങ് തന്നെ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, വിശുദ്ധ യോസേ പിതാവേ, ഈശോയുടെ സന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കണമേ. വിശുദ്ധ അമ്മ ത്രേസ്യയായ, വിശുദ്ധ പുത്രേസ്യയായ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും പേരിന് കാരണഭൂതരായിരിക്കുന്ന വിശുദ്ധരെ, ഞങ്ങളുടെ കാവൽ മാലാഖമാരെ, സകല മാലാഖമാരെ, വിശുദ്ധരെ ഈശോയുടെ സന്നിധിയിൽ പ്രത്യേകം പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നിന്ന് അധ്യായം 10:7 മുതലുള്ള തിരുവചനങ്ങൾ. അഹങ്കാരം കർത്താവിനെയും മനുഷ്യരെയും വെറുപ്പിക്കുന്നു. അനീതി ഇരുവർക്കും നിന്ദ്യമാണ്. അനീതി, അഹങ്കാരം, അത്യാഗ്രഹം ഇവ മൂലം സാമ്രാജ്യം കൈമാറിപ്പോകുന്നു. പൊടിയും ചാരവുമായ മനുഷ്യന് അഹങ്കരിക്കാൻ എന്തുണ്ട്? ജീവിച്ചിരിക്കെ തന്നെ അവൻ്റെ ശരീരം ജീർണിക്കുന്നു. നിസ്സാര രോഗമെന്ന് പിശകരൻ പുച്ഛിച്ചു തള്ളുന്നു. എന്നാൽ ഇന്ന് രാജാവ്, നാളെ ജഡം. മരിച്ചു കഴിഞ്ഞാൽ പുഴുവിനും കൃമിക്കും വന്യമൃഗങ്ങൾക്കും അവകാശം. അഹങ്കാരം തുടങ്ങുമ്പോൾ കർത്താവിൽ നിന്ന് അകലുന്നു. ഹൃദയം അവൻ്റെ സ്രഷ്ടാവിനെ പരിത്യജിച്ചിരിക്കുന്നു. അഹങ്കാരത്തോടൊപ്പം പാപവും മുളയെടുക്കുന്നു. അതിനോട് ഒട്ടി നിൽക്കുന്നവൻ മ്ലേച്ഛത വമിക്കും. അതിനാൽ കർത്താവ് അപൂർവമായ പീഡകൾ അയച്ച് അവനെ നിശേഷം നശിപ്പിക്കുന്നു. കർത്താവ് പ്രബലന്മാരെ സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറക്കി വിനീതരെ ഉയർത്തുന്നു. അവിടുന്ന് അഹംഭാവികളെ പിഴുതെറിഞ്ഞ് വിനീതരെ നട്ടുപിടിപ്പിക്കുന്നു. അവിടുന്ന് അഹങ്കാരികളുടെ അടയാളം പോലും തുടച്ചു മാറ്റുന്നു. അവരുടെ സ്മരണ ഭൂമിയിൽ നിന്ന് മയച്ചു കളയുന്നു. മനുഷ്യൻ്റെ അഹങ്കാരവും ക്രോധവും സൃഷ്ടാവിൽ നിന്നല്ല. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഈ അടുത്ത കാലത്ത് നമ്മളുടെ ഇടയിൽ പ്രചരിച്ച ഒരു SMS വളരെ രസകരമായിട്ട് എനിക്ക് തോന്നി. ഒരു മനുഷ്യൻ വേട്ടയാടാനായിട്ട് വനത്തിലേക്ക് പോകുന്നു. വനത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം ഒരു മരത്തിൽ ഒരു 5-6 പക്ഷികളെ കാണുകയാണ്. ഇതുങ്ങളെ വേട്ടയാടാൻ വേണ്ടി അദ്ദേഹം തൻ്റെ വില്ല് കുലയ്ക്കുന്നു. അമ്പ് എടുത്തു പിടിച്ച് ഈ പക്ഷികളെ എയ്യാൻ തുടങ്ങിയ സമയത്ത് 6 പക്ഷികളിൽ 5 പറന്നുപോയി, 1 മാത്രം മരത്തിൽ തന്നെ ഇരുന്നു. എന്തുകൊണ്ട്? അതാണ് ചോദ്യം. ഇത് കഴിഞ്ഞിട്ട് കുറേ കുത്തും കോമയും കുത്തും കോമയും മാത്രം. നമ്മളത് അവസാനം വരെ കൊണ്ടുചെന്ന് കഴിയുമ്പോൾ അതിന് കൊടുത്തിരിക്കുന്ന ഉത്തരം ഇതാണ്: അഹങ്കാരം എന്നല്ലാതെ എന്ത് പറയാനാണ് എന്ന്. ഇതുപോലെ തന്നെ നമ്മൾ അടുത്ത കാലത്ത് ഫുട്ബോൾ ലഹരിയിലായിരുന്നല്ലോ. അപ്പോൾ ഓരോ ടീമിനെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള പരസ്യ ബോർഡുകൾ നമ്മളുടെ നാട്ടിലും സുലഭമായിട്ട് ഉണ്ടായിരുന്നു. പെരുമ്പാവൂർ കോതമംഗലം ഭാഗത്താണെന്ന് എനിക്ക് തോന്നുന്നു എഴുതി വച്ചിരുന്ന അത്തരം ഒരു വാചകം എന്നെ വളരെയധികം ആകർഷിച്ചു. ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്, ഏതോ ഒരു ടീമിൻ്റെ ആളുകൾ എഴുതി വച്ചിരിക്കുന്നതാണ്: കപ്പൽ വിഴുങ്ങുന്ന തിമിംഗലങ്ങളെ കണ്ട് തുപ്പൽ തിന്നുന്ന പരൽ മീനുകൾ അഹങ്കരിക്കരുത് എന്ന്. ഒറ്റ വാക്യത്തിൽ പറയാനുള്ളത് മുഴുവനും കാച്ചിക്കുറുക്കി പറഞ്ഞു വെച്ചിരിക്കുന്ന പോലെ നമുക്ക് തോന്നും. അപ്പോൾ ഞാനിത് പറഞ്ഞത്, അഹങ്കാരം അത് എന്തുമാത്രം നമ്മളെ തളർത്തുന്നു എന്നുള്ളതിനെ കുറിച്ചാണ്. ഇപ്പോൾ ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും അത് അല്പസ്വല്പം ഉണ്ട് എന്നുള്ള സത്യം നമുക്ക് നിഷേധിക്കാനായിട്ട് സാധിക്കില്ല. അഹങ്കാരം, തന്നിഷ്ടം, സ്വാർത്ഥത, താൻ പോരുമ, ഞാനെന്ന ഭാവം, ഞാൻ എന്തോ ആണ്, ഒരുപാട് വാക്കുകൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. തനിക്കെല്ലാം ഉണ്ട്, ആരുടെയും സഹായമൊന്നും വേണ്ട എന്ന തോന്നലാണ് ഒരു പരിധിവരെ അഹങ്കാരം എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ കഴിവും അധികാരവും പ്രശസ്തിയും അതിനോടുള്ള അമിതമായ താല്പര്യവുമാകാം അഹങ്കാരത്തിന് കാരണമായിട്ട് നിൽക്കുന്നത്.
ഒരാളുടെ ആവശ്യം തനിക്കില്ല എന്ന ചിന്തയാണ് അഹങ്കാരിയുടെ അടിസ്ഥാനപരമായിട്ട് നിൽക്കുന്ന ഒരു മനോഭാവം. ഞാനും എൻ്റെ ലോകവും, അത് മാത്രമായിരിക്കും അഹങ്കാരികളുടെ ചിന്ത. എനിക്ക് നേരിടാൻ കഴിയാത്തതായിട്ട് ഈ ഭൂമിയിലൊന്നുമില്ല, ഒരു ദുരന്തവും ദൈവം എനിക്ക് തരില്ല എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥ. ലോകത്തിനൊരു കേന്ദ്രബിന്ദു ഉണ്ടെങ്കിൽ അത് ഈ ഞാനാണ്. ഞാൻ പറയുന്നത് പോലെ ഇവിടെ എന്തെങ്കിലും നടക്കൂ, ഞാൻ പറയുന്നത് പോലെ തന്നെ എന്തെങ്കിലും ഇവിടെ നടക്കുകയും വേണം എന്നുള്ള ഒരു ദുശാഠ്യവും നിർബന്ധ ബുദ്ധിയും ഇത്തരക്കാരിലുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചാലേ ഇവിടെ എന്തെങ്കിലും നടക്കൂ എന്നുള്ളതല്ല, ഞാൻ വിചാരിച്ചാൽ ഇവിടെ എന്തും നടക്കും എന്നുള്ളൊരു ചിന്തയും ഇത്തരക്കാർ സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇത്തരത്തിൽ ചിന്തിക്കുമ്പോൾ അഹങ്കാരിയുടെ പ്രകൃതം എന്താണ്? തൻ്റെയും മറ്റുള്ളവരുടെയും ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യത്തിനും അങ്ങേർക്കൊരു ഉത്തരവുണ്ടാവും. ലോകത്തിലുണ്ടായതിൽ വെച്ച് ഏറ്റവും നല്ലത് ഞാനാണ്. അപ്പോൾ തന്നെക്കുറിച്ച് തന്നെ അതിഭയങ്കരമായൊരു മതിപ്പാണ് ആ മനുഷ്യൻ സൂക്ഷിക്കുന്നത്. ഞാൻ പരിപൂർണനാണ്, എന്നെ ആരും പഠിപ്പിക്കാൻ വരണ്ട. അപ്പോൾ നമ്മുടെ ഇടയിൽ നിന്നത് ഒരുപാട് കാണുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തു, തെറ്റ് പറ്റി, അത് ചോദിക്കുകയോ പറയുകയോ എന്തെങ്കിലും ഒരു തിരുത്തലോ കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ പറയും, ഇങ്ങേരാരാ അത് ചോദിക്കാൻ, ഇങ്ങേരാരാ അത് പറയാൻ, ഞാനും കുറേ ജീവിതം കണ്ടതാണ്, ഞാനും കുറേ ലോകപരിചയമുള്ളതാണ്, ഞാൻ ഈ മണ്ണിൽ തന്നെയാണ് ജനിച്ചുണ്ടായത്, എനിക്കറിയാൻ ചില കാര്യങ്ങളൊക്കെ. ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ, ഒരു സ്വയം ന്യായീകരണത്തിൻ്റെ മൂടുപടം പലപ്പോഴും സ്വീകരിക്കാറുണ്ട്. എല്ലാവരും തനിക്ക് അർഹതപ്പെട്ടതാണ് എന്നുള്ള ഒരു ചിന്ത. ഇനി എന്തെങ്കിലും കിട്ടിയില്ലെങ്കിലോ ബാക്കിയുള്ളവരെ മുഴുവൻ പഴിചാരുകയും ചെയ്യും. അതിനു വേണ്ടിയിട്ട് താൻ എല്ലാ സാമൂഹിക വ്യവസ്ഥകൾക്കും അതീതനാണ്, താൻ എല്ലാ നിയമത്തിനും അതീതനാണെന്നാണ് അഹങ്കാരി എപ്പോഴും ചിന്തിക്കുന്നത്. ഈ ഒരവസ്ഥ ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത് ഈ വാഹനം ഓടിക്കുമ്പോഴാണ്. പ്രത്യേകിച്ച് നമ്മുടെ സൂപ്പർ എക്സ്പ്രസ്, ഓൾവോ, സൂപ്പർ ഫാസ്റ്റ് അങ്ങനെയുള്ള വാഹനങ്ങൾ ഓടിക്കുമ്പോൾ, എല്ലാവരും അല്ല ചിലരെങ്കിലും, ബസ് ഓടിച്ചു പോകുമ്പോൾ ഈ മുമ്പിൽ പോകുന്ന ചെറിയ സൈക്കിള്, സ്കൂട്ടി, ആക്ടിവ, ബൈക്കുകാർ ഇവരെയൊക്കെ കാണുമ്പോൾ അവർക്ക് വലിയ ഒരു അവജ്ഞയാണോ പുച്ഛമാണോ എന്താണെന്ന് എനിക്കറിയില്ല. ഇത്തരം ബസ്സുകളിൽ ഇരുന്ന ആളുകൾ, ചിലപ്പോൾ ഓടിക്കുന്ന ആളുകൾ ഇങ്ങനെ ഏന്തി വലിഞ്ഞ താഴത്തോട്ടൊക്കെ നോക്കാറുണ്ട്, ഇവൻ ആര് എന്നുള്ള മട്ടിൽ. അപ്പോൾ ഇന്നലെ വരെ മിക്കവാറും സ്കൂട്ടിയിലൊക്കെ പോയിരുന്ന ആളൊക്കെ ആയിരിക്കും ഈ ഓൾവോ ബസ് ഓടിക്കുന്നത്. എന്നാലും ഈ ഇത്തിരി ഇല്ലാത്ത വാഹനങ്ങളെ കാണുമ്പോൾ ഒരു വല്ലാത്ത അവജ്ഞ അവർ സൂക്ഷിക്കാറുണ്ട്. വലിയ വണ്ടിയല്ലേ വരുന്നത്, ഒന്ന് സൈഡ് തന്നാൽ എന്താ കുഴപ്പം, ഇത്തരത്തിൽ ചിന്തിക്കുന്ന ആളുകൾ. ഇനി സൈഡ് കിട്ടിയില്ലെങ്കിൽ ഇവരെന്താ ചെയ്യുക, പുറയിലൂടെ നടന്ന് ഓണടിച്ച് പേടിപ്പിച്ച് ഇതുങ്ങളെ താഴെ ചാടിയും, റോട്ടിൽ നിന്ന് താഴെ ചാടിക്കും. അത് കഴിയുമ്പോൾ ഒരു സന്തോഷം, ഇത് കഴിഞ്ഞിട്ട് ഇരപ്പിച്ച് മൂളിപ്പിച്ച് ഓവർടേക്ക് ചെയ്തൊക്കെ കൊണ്ടുപോകുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി ചെറിയ വണ്ടികളുടെ കാര്യം ഇത് തന്നെയാണ്. കാര്യം ഓട്ടോറിക്ഷ ഓടിക്കുന്നുണ്ടെങ്കിലും സൂപ്പർ ഫാസ്റ്റിന് മുമ്പിൽ നിർത്തിയിട്ടാണ് അഭ്യാസ പ്രകടനം. അപ്പോൾ സൂപ്പർ ഫാസ്റ്റുകാരും പറയുന്ന എന്തുമാത്രം ഓണടിച്ചാലും ശരി, വഴി അത്രയും ഉണ്ടല്ലോ, പിന്നെന്താ സൈഡ് നോക്കി പോയാൽ, അതാണ് ചിലരുടെ പ്രകൃതം. ഈ വിധത്തിൽ അഹങ്കാരം ഏതെല്ലാം വിധത്തിൽ നമ്മുടെ മുമ്പിൽ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് എല്ലാവരും പറയും, ഞാനും ലൈസൻസ് എടുത്തിട്ട് തന്നെയാണ് വാഹനം ഓടിക്കുന്നത്, ഞാനും 50,000 രൂപ ടാക്സ് കൊടുത്തിട്ടാണ് വാഹനം ഓടിക്കുന്നത്, എനിക്കും അവകാശപ്പെട്ടതാണ് റോഡ്. ഇത്രയൊക്കെ പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ, ഒരല്പം സൈഡ് കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് കൂട്ടർക്കും കടന്നു പോകാം. പക്ഷേ പലപ്പോഴും ഇതിൻ്റെ പിന്നിൽ അവരുടെ വർത്തമാനവും പെരുമാറ്റവും കണ്ടു കഴിയുമ്പോൾ ഒരല്പം അഹങ്കാര ചിന്തയല്ലേ എന്ന് സംശയിച്ച് പോകാറുണ്ട്. ഇപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശപ്പെട്ടിട്ടുള്ള ഒരു വിഷയം കൂടിയാണ് ഈ അഹങ്കാരം എന്ന് പറയുന്നത്. അഹങ്കാരി എന്നും അസ്വസ്ഥനായിരിക്കും, അവിശ്വാസിയായിരിക്കും ഒരു പരിധിവരെ. പ്രഭാഷകൻ്റെ പുസ്തകം 10:7 തിരുവചനങ്ങൾ നമ്മൾ വായിച്ചു കേട്ടതാണ്. അപ്പോൾ അഹങ്കാരി കർത്താവിനെയും മനുഷ്യരെയും വെറുപ്പിക്കുകയാണ്. പൊടിയും ചാരവുമാണ് മനുഷ്യൻ, എന്നാലും അഹങ്കാരത്തിനൊരു കുറവില്ല. നമ്മൾ പറയാറുണ്ടല്ലോ, ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണമെന്ന്, വയ്ക്കാൻ പോകുന്ന കുഴിയിലോട്ടാണ്, എന്നാലും ഒന്ന് മിനുങ്ങി കിടക്കാനുള്ള മനുഷ്യൻ്റെ ആഗ്രഹം എന്തുമാത്രം. അഹങ്കാരം തുടങ്ങുമ്പോൾ കർത്താവിൽ നകലുന്നു എന്നാണ് പ്രഭാഷകൻ പറയുക. ഹൃദയം അവൻ്റെ സൃഷ്ടാവിനെ തന്നെയാണ് പരിത്യജിച്ചിരിക്കുന്നത്. അഹങ്കാരികളുടെ അടയാളം പോലും ഭൂമിയിൽ നിന്ന് അവിടുന്ന് തുടച്ച് മാറ്റും. പ്രഭാഷകൻ്റെ പുസ്തകം 3:28, അഹങ്കാരിയുടെ കഷ്ടതകൾക്ക് പ്രതിവിധിയില്ല എന്തെന്നാൽ ദുഷ്ടത അവനിൽ വേരുറച്ചിരിക്കുന്നു എന്ന്. ലൂക്കായുടെ സുവിശേഷം 12:13 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ ഭോഷനായ ധനികൻ്റെ ഉപമ വായിക്കുന്നുണ്ട്. അവിടെ 7 പ്രാവശ്യമാണ് ആ മനുഷ്യൻ ഞാൻ, എൻ്റെ, എനിക്ക് എന്നീ പദങ്ങൾ ഉപയോഗിക്കുന്നു. അപ്പോൾ പരിസയൻ്റെ പ്രാർത്ഥന അതുപോലെ തന്നെയാണ്, ഞാൻ, എൻ്റെ, ഞാൻ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്, എനിക്കൊന്നിനും ഒരു കുറവില്ല. അപ്പം അഹങ്കാരി എപ്പോഴും ചിന്തിക്കുന്നതാണ് ഞാനും എൻ്റെ ലോകവും, ഞാൻ എന്തോ ആണ്. ആ ഒരു ചിന്തയാണ് അഹങ്കാരിയെ മുമ്പോട്ട് നയിക്കുന്നത്. അഹങ്കാരി എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവമേ നിന്നേക്കാൾ ഭംഗിയായിട്ട് എനിക്ക് ഈ കാര്യം ചെയ്യാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് നീ എൻ്റെ കാര്യത്തിൽ ഒരു കാരണവശാലും ഇടപെടരുത്. അഹങ്കാരം ദൈവത്തിനും നമുക്കും മധ്യേ ഉള്ള വൻമതിലാണ്.
കടക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും. അപ്പോൾ ദൈവത്തെ മാറ്റി നിർത്തി ഒരാധ്യാത്മികതയ്ക്ക് അടിസ്ഥാനമിടുകയാണ് അഹങ്കാരി ചെയ്യുന്നത്. അതൊരിക്കലും ശാശ്വതമല്ല, അത് അസ്ഥാനത്താണ്. ദൈവാനുഗ്രഹങ്ങളെ തടയാൻ മാത്രമേ അത് ഉപകരിക്കുകയുള്ളൂ. ദുശാഠ്യവും അഹങ്കാരവും നീണ്ടു നിന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കും, മറ്റുള്ളവരെ പുച്ഛത്തോടെ വീക്ഷിക്കാനായിട്ട് തുടങ്ങും. ശീലമായി കഴിഞ്ഞാൽ മാറ്റാൻ തന്നെ വലിയ പ്രയാസമാണ്. ചിലരുടെ നടപ്പും നോട്ടവും പ്രകൃതവും സംസാരവും ഒക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്കത് കൃത്യം മനസ്സിലാവും. ഒറ്റയടിക്ക് തന്നെ വളരെ അളന്ന് കുറുക്കി കാച്ചി കുറുക്കിയ വാക്കുകൾ മാത്രം, എണ്ണിച്ചുട്ട അപ്പം പോലെ ചോദിച്ചതിന് മാത്രം മറുപടി, ഭയങ്കര ഗൗരവം, അധികം ഒന്നും ചിരിക്കില്ല, അധികം ഒന്നും സംസാരിക്കില്ല, അധികം ആളുകളൊന്നും ഇടപഴകില്ല, എപ്പോഴും തന്നെ തന്നെ ഗൗരവത്തോടെ കാണുന്ന ഒരു അവസ്ഥ. അപ്പോൾ നമ്മളൊന്ന് ചിന്തിക്കുക, വൈകാതെ എന്താണ് സംഭവിക്കുന്നത്? അഹങ്കാരിയുടെ ഈ അടിസ്ഥാന സ്വഭാവം, എനിക്ക് നിന്നെ ആവശ്യമില്ല എന്നുള്ളതാണ്. എനിക്ക് നിന്നെ ആവശ്യമില്ല. മറ്റുള്ളവരെ പരമാവധി ഒഴിവാക്കും, പരമാവധി എവിടെയൊക്കെ ഒഴിവാക്കാവോ അവിടെയൊക്കെ ഒഴിവാക്കാനായിട്ട് നോക്കും. അപ്പോൾ തൻ്റെ പ്രതാപം കാണിക്കാൻ, തൻ്റെ കഴിവ് കാണിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ മുഴുവനും ഉപയോഗിക്കുകയും ചെയ്യും. പക്ഷേ വൈകാതെ സംഭവിക്കുന്ന എന്താണ്? അഹങ്കാരി തനിച്ചാകും, ആത്മീയമായിട്ടും ഒറ്റപ്പെടും. അപ്പോൾ ഞാൻ എന്തോ ആണെന്ന ചിന്ത അത് നമ്മളെ തകർക്കും. അപ്പോൾ ഒരു മനുഷ്യക്കുഞ്ഞിനും അഹങ്കാരം പരിപൂർണമായിട്ട് ഇല്ലാതാക്കാൻ പറ്റില്ല. എല്ലാവരും ഉള്ളിലത് കുറേശ്ശുണ്ട്. പക്ഷെ അത് അധികമാകുമ്പോഴാണ് പ്രശ്നം വഷളാവുന്നത് എന്ന് മാത്രം. നമ്മുടെ ആൻ്റണി ഡി മെലോ എഴുതിയ പുസ്തകത്തിൽ ഈ അഹങ്കാരത്തിൻ്റെ ചില ഭാവങ്ങളെ അദ്ദേഹം വളരെ സരസമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കലും ഒരു പൂവൻകോഴി കുതിരാലയത്തിൽ ചെന്ന് അവിടെ നിലത്ത് എന്തോ കൊത്തിപ്പെറുക്കി തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ചു നേരം ഇതിങ്ങനെ തിന്നു കഴിഞ്ഞപ്പോൾ ഈ കുതിര അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ തുടങ്ങി. അപ്പോൾ ഉടനെ തന്നെ പൂവൻകോഴി കുതിരയോട് പറയുകയാണ്, സഹോദര, നമ്മൾ ഇരുവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മൾ പരസ്പരം കാലിന്മേ കയറി ചവിട്ടാൻ സാധ്യതയുണ്ട് എന്ന്. പൂവൻകോഴി കുതിരയുടെ കാലിൽ ചവിട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കുക. അതുപോലെ തന്നെ പ്രളയം വരാൻ പോവുകയാണ്. നോഹ പെട്ടമൊക്കെ റെഡിയാക്കി മൃഗങ്ങളെ ഓരോന്നിനും ഓരോന്നിനും ഇങ്ങനെ ഇടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് കയറാൻ ക്യൂവിൽ നിന്ന ഉറുമ്പ് ആനയോട് പറയുകയാണ്, എടോ തള്ളാതെ എന്ന്, എടോ തള്ളാതെ. ഇപ്പോൾ ചിലരുടെയൊക്കെ പ്രകൃതം ഈ വിധത്തിലാണ്. മറ്റൊരു സംഭവം ഇതിനും രസകരമാണ്. ആനപ്പുറത്തിരുന്ന് അണ്ണാങ്കുഞ്ഞ് പാലം കിടക്കുകയാണ്. പാലത്തിൻ്റെ നടുക്ക് എന്ന് കഴിഞ്ഞപ്പോൾ പാലം ശരിക്കും ഒന്ന് കുലുങ്ങി, അണ്ണാങ്കുഞ്ഞിൻ്റെ ഉള്ളൊന്ന് നടുങ്ങി, അത് അള്ളിപ്പിടിച്ചിരുന്നു. കാരണം പോയാൽ പോക്ക് തന്നെയാണ്. ഇത് കഴിഞ്ഞ് ഒരു പ്രകാരത്തിന് ആന പാലം കടന്നു, ആനപ്പുറത്തിരുന്ന് അണ്ണാങ്കുഞ്ഞും പാലം കടന്നു. പാലം കടന്നു കഴിഞ്ഞപ്പോൾ അണ്ണാങ്കുഞ്ഞിൻ്റെ അഭിപ്രായ പ്രകടനം ഇപ്രകാരത്തിലാണ്, ഞാനും ആനച്ചേട്ടനും കൂടി പാലം കടന്നപ്പോൾ പാലം ഒന്ന് കുലുങ്ങിയല്ലേ. ആലോചിച്ച് നോക്കുക. ഈ വിധത്തിൽ ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള മനോഭാവങ്ങൾ നമ്മൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഞാൻ എന്തോ ആണെന്ന ചിന്ത, ഒന്നുമില്ലെങ്കിലും ഞാൻ എന്തോ ആണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ഭാവം. ഇനി തന്നെ അംഗീകരിക്കാത്തവരെ പരമാവധി അവർ ഒഴിവാക്കും. അവർക്ക് മറ്റുള്ളവർ പറയുന്നത് ഒന്നും കേൾക്കാൻ തന്നെ താല്പര്യമില്ല. താൻ എൻ്റെ ലക്ഷ്യം നേടിയിരിക്കുന്നു, ഞാൻ എൻ്റെ ലക്ഷ്യം നേടിയിരിക്കുന്നു. അപ്പോൾ ഒരു മാറ്റത്തിന് അവർ തയ്യാറാവില്ല. തലക്കനം താങ്ങാനാവാത്ത ഒരു സ്ഥിതിവിശേഷം. ഇപ്പോൾ പുൽക്കൂട്ടിൽ പറഞ്ഞ ഈശോയെ പലർക്കും കാണാൻ സാധിക്കാതെ പോയത് ഈ തലക്കനം കൊണ്ടാണ്. എല്ലാം അറിയാമെന്നുള്ള ഒരു ഭാവം, മറ്റുള്ളവരുടെ ആശയങ്ങളോ അഭിപ്രായ പ്രകടനങ്ങളോ കേൾക്കാൻ പോലും അവർക്ക് സാധിക്കില്ല. സഹിഷ്ണുതയില്ലാത്ത മനുഷ്യരായിരിക്കും അത്തരക്കാർ. അപ്പോൾ ദൈവിക സന്ദേശം കേൾക്കാൻ പോലും അവർക്ക് സാധിക്കില്ല. ഒരു സ്വയം നീതീകരണത്തിൻ്റെ മൂടുപടം അവരണിയുകയാണ്. എനിക്ക് നിന്നെ വേണ്ട, നിൻ്റെ ആവശ്യമില്ല, ഒരു കാരണവശാലും ഞാൻ നിൻ്റെ ആവശ്യത്തിനോട്ട് വരികയുമില്ല എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ പരമാവധി ഒഴിവാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള മറ്റൊരു കാര്യമാണ്, ആളുകൾ വിദേശത്തൊക്കെ പോയി ജോലി കിട്ടി കഴിയുമ്പോൾ അടുത്തുള്ളവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും. ഇപ്പോൾ ഈ കൊണ്ടുവന്ന് വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ നിസ്സാര വിലയുടെയൊക്കെ ആയിരിക്കും, ചിലപ്പോൾ അത് തന്നെ അവർ വളരെ കഷ്ടപ്പെട്ടായിരിക്കും മേടിച്ചത്. അപ്പം എന്നിട്ട് ഇത് കൊണ്ടുവന്ന് സുഹൃത്തുക്കൾക്കും അടുത്തുള്ളവർക്കും കൊടുത്തു കഴിയുമ്പോൾ ചിലരുടെയൊക്കെ കമൻറ്റ്, അയ്യോ ഇതേ കിട്ടിയുള്ളോ, ഇതിവിടെ 10 രൂപ കടയിൽ കിട്ടുന്ന സാധനമാണല്ലോ, ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണോ വിദേശത്ത് ജോലിക്ക് പോയത്. ഇത്തരത്തിലുള്ള ചില അഭിപ്രായ പ്രകടനങ്ങൾ ചിലപ്പോൾ ചങ്ക് തകർന്നു പോകും. ആ മനുഷ്യൻ എത്ര കഷ്ടപ്പെട്ട് വളരെ സ്നേഹത്തോടുകൂടി കൊണ്ടുവന്ന് കൊടുക്കുന്നതാണ്. ഇവിടെ ചിലപ്പോൾ 10 രൂപ കൊടുത്ത് ഈ സാധനം വാങ്ങിക്കാനുള്ള വരുമാനം പോലും ഇല്ലാത്ത ആളായിരിക്കും ഇത് പറയുന്നത്. എന്നാലും പറയുന്ന കാര്യത്തിൽ ഒരു കുറവും വരത്തില്ല. ഒന്നുമില്ലെങ്കിലും എന്തോ ആണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു മനോഭാവം. ഇനി എന്തെങ്കിലും പ്രശ്നം ചൂണ്ടിക്കാണിച്ചാൽ തന്നെയോ അത് പരമാവധി നിഷേധിക്കും. അത് അങ്ങേയറ്റം നിഷേധിക്കാനായിരിക്കും അത്തരത്തിലുള്ള വ്യക്തികൾ പരിശ്രമിക്കുക. ലോകത്തിൻ്റെ നേർക്ക് ചെവി കൊടുക്കുന്ന ഒരു പ്രശ്നമില്ല. അപ്പോൾ അവർ എന്നും അവരുടെ ലോകത്ത് തന്നെയായിരിക്കും.
ഇനി ചില നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോൾ അവർ പറയും, അതെ ഞാൻ പറഞ്ഞ പോലെ അങ്ങ് ചെയ്താൽ മതി, കൂടുതലൊന്നും കൂടെ പറയണ്ട, കൂടുതലൊന്നും എന്നോട് ചോദിക്കണ്ട. അത്തരം വാക്കുകൾ കേട്ടാൽ തന്നെ നമുക്കറിയാം ഏത് വിധത്തിലാണ് അവർ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത് എന്ന്. ഇനി ഇത്തരത്തിൽ പെരുമാറുന്ന ആളുകളോട്, അഹങ്കാരികളോട് മറ്റുള്ളവരുടെ മനോഭാവം എന്തായിരിക്കും? പരമാവധി അവരെ ഒഴിവാക്കാൻ നോക്കും. അഹങ്കാരികളായ മനുഷ്യരെ കൂട്ടത്തിൽ കൂട്ടാനോ എന്തെങ്കിലും പരിപാടിക്ക് വിളിക്കാനോ ഒന്നും അധികം ആളുകൾ താല്പര്യം കാണിക്കില്ല. പരമാവധി ഒഴിവാക്കാനുള്ള ഒരു പരിശ്രമം. ഇനി വേറെ ചിലർ ഒരു കോമാളിയായിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കും, എന്താ പറയുക, ആനയ്ക്ക് ആനയെ എങ്ങനെ കൊണ്ടു നടക്കുന്ന പോലെ എഴുന്നള്ളിച്ച് കൊണ്ട് നടക്കുന്ന ഒരു രീതി, കണ്ടിരിക്കാൻ കൊള്ളാം, കഥയൊന്നുമില്ല. അപ്പം ആ വിധത്തിൽ ഇനി വേറെ ചിലർ അഹങ്കാരികൾക്കെതിരെ ആളുകളെ സംഘടിപ്പിക്കാനും മടിക്കില്ല. ഇനി ഇതിലും വേറെ കൂട്ടരുണ്ട്, ഈ കമിഴ്ന്നു വീണാൽ കാപ്പണമെന്ന് നമ്മൾ പറയുമല്ലോ. ഇത്തരം അഹങ്കാരികളായ വ്യക്തികളെ മുഖസ്തുതി പറഞ്ഞ് അങ്ങോട്ട് പുകഴ്ത്തും, പരമാവധി പൊക്കി പറയാം കാര്യം കാണാൻ വേണ്ടി. ഇപ്പോൾ ഇല്ലാത്തതും ഉള്ളതും അവരെക്കുറിച്ച് പറയാനുള്ളതും അവർ ചെയ്തതും ചെയ്യാനിരിക്കുന്നു ഇനി ചെയ്യാൻ പോകുന്നതുമായ സകല കാര്യങ്ങളും പറഞ്ഞ് പൊക്കി 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 അവസാനം ഈ പറയുന്ന ആളുടെ ഉദ്ദേശം അവൻ്റെ എന്തെങ്കിലും കാര്യം നേടിയെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ വിധത്തിൽ ആളുകളെ ഉപയോഗിക്കുന്ന വ്യക്തികളുണ്ട്. അപ്പോൾ ഞാനൊരു അഹങ്കാരിയാണോ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചിന്തകൾ നമ്മളെ ആ ചിന്തകളാണോ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്? നമ്മളൊന്ന് ആത്മശോധന ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ എനിക്കിനി ഒന്നും ചെയ്യാനില്ല, ഞാൻ എല്ലാം തികഞ്ഞവനാണ്, ഞാൻ പരിപൂർണനാണ്, ഐ ആം ഓക്കെ എന്നുള്ള ഒരു മനോഭാവം, ഒരാളുടെ ആവശ്യം എനിക്കില്ല എന്നുള്ള ചിന്തയാണ് നമുക്കുള്ളതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു മനോഭാവം കൂടുതലായിട്ടുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. ജീവിതത്തിലെ എല്ലാ പ്രശ്നത്തിനും നമ്മൾ ബൗദ്ധികമായ തലത്തിൽ നിന്നുകൊണ്ടാണ് ഉത്തരം കൊടുക്കുന്നതെങ്കിലും നമ്മുടെ ഉള്ളിൽ ഈ ചിന്തകളാണ് കൂടുതലുള്ളത് എന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. ആത്മീയമായിട്ട് വളരാനൊന്നും വലിയ താല്പര്യമൊന്നും അവർ കാണിക്കില്ല. എന്തിനേയും നേരിടാമെന്ന തൻ്റെ ഇടം, ഞാൻ വിചാരിച്ചാൽ എൻ്റെ കഴിവ് കൊണ്ട് എൻ്റെ ആരോഗ്യം എൻ്റെ പണം എൻ്റെ പ്രതാപം എൻ്റെ പ്രശസ്തി ഒക്കെ എൻ്റെ എൻ്റെ എൻ്റെ, അതല്ലാതെയുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാനേ സാധിക്കില്ല. പിന്നെ നമ്മൾ ഈ പറയുന്ന മാനസാന്തരം, പരസഹായം, പരോപകാരം ഇതൊക്കെ ആകാശത്തിലെ പക്ഷികൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ് എന്നുള്ളൊരു മനോഭാവമായിരിക്കും ഇത്തരത്തിലുള്ള വ്യക്തികൾ സൂക്ഷിക്കുക. ഇനി സമൂഹത്തിൽ നിന്ന് അവർ പരമാവധി അകന്നു നിൽക്കും, ആരുമായിട്ടും അധികം അടുക്കാനും താല്പര്യമില്ല. സ്വന്തമായിട്ട് തന്നെ ഒരു ഗൗരവഭാവം അവരെപ്പോഴും സൂക്ഷിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ജീവിതത്തിൽ വിജയിച്ച ഏക വ്യക്തി ഈ ഞാൻ മാത്രമാണ്, അതായിരിക്കും അവരുടെ ചിന്താഗതി. ഇനി എന്താണ് അഹങ്കാരിയുടെ വിശ്വാസ പ്രമാണം? ഞാൻ ശക്തനാണ്, എനിക്കെല്ലാം ചെയ്യാനായിട്ട് സാധിക്കും, ഈ പ്രശ്നം കഴിഞ്ഞാൽ തീർന്നു, ഇനി വരുന്നതിനെയൊക്കെ എങ്ങനെ നേരിടാമെന്ന് എനിക്കറിയാം, എനിക്ക് ആരുടെ ഉപദേശം വേണ്ട, ഒരു വക്കീലിൻ്റെയും വേണ്ട, കപ്പ്യാരുടെയും വേണ്ട, വൈദികൻ്റെ ഉപദേശം എനിക്ക് വേണ്ട, ഒരാളുടെ സഹായവും എനിക്ക് സ്വീകരിക്കുകയും വേണ്ട, ആരും എന്നെ സഹായിക്കുകയും വേണ്ട. ഇത്തരത്തിൽ പരമാവധി ആളുകളെ ഒഴിവാക്കാനുള്ള ഒരു പ്രകൃതമാണ് ഇത്തരക്കാർ പ്രകടിപ്പിക്കുക. ഇനി ദൈവം തമ്പുരാനെ പോലെ ഒഴിവാക്കും, കാരുണ്യവാനായ ദൈവം ഒന്നുമില്ല, എന്നോട് ഇതുവരെ ദൈവം തമ്പുരാൻ ഒരു കരുണയും കാണിച്ചിട്ടില്ല, ഞാൻ എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ കഴിവ് കൊണ്ട് മാത്രം നേടിയതാണ് എന്നുള്ള ചിന്ത. അപ്പോൾ ഈ വീണ്ടും പഴയ ആ ഒരു കാര്യങ്ങളിലേക്ക് തന്നെ പോകുന്ന ഒരവസ്ഥ. ഓ, നമ്മളൊന്ന് ചിന്തിക്കുക, എങ്ങനെയാണ് എനിക്ക് അഹങ്കാരത്തെ അതിജീവിക്കാൻ സാധിക്കുന്നത്? ഓ, എളിമയാണ്, മിതത്വമാണ് അതിന് ഏറ്റവും നല്ല മാർഗം. ഇപ്പോൾ നമ്മുടെ നിലയും വിലയും മാന്യതയും അനുസരിച്ച് കുറച്ചുകൂടി യാഥാർത്ഥ്യബോധത്തോടെ ജീവിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുക. മറ്റുള്ളവരുടെ പ്രയത്നങ്ങൾ ദൈവാനുഗ്രഹം കൊണ്ടാണ് നമ്മൾ ഇവിടെ വരെ എത്തിയതെന്നൊക്കെ ചിന്തിക്കുക. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കുക, വിജയാപജയങ്ങളുടെ ഒരു ആകെ തുകയാണ് നമ്മുടെ ജീവിതം. അപ്പോൾ ദേഷ്യം, അരിശം, നിരാശ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ വിധത്തിൽ നമ്മളൊന്ന് ചിന്തിക്കുക, ഒരു അഹങ്കാരിയായ വ്യക്തിയാണോ, അഹങ്കാരമാണോ എൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്? ഈശോ എപ്പോഴും സൂക്ഷിക്കാനായിട്ട് ആവശ്യപ്പെട്ടുള്ള ഒരു കാര്യമാണ്. മുമ്പന്മാർ പലരും പിമ്പന്മാരാകും, വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ എളിയവനാകണം, ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ ശുശ്രൂഷകനാകണം. അപ്പോൾ തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും, ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും. പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥന അത് തന്നെയായിരുന്നു. അവിടുന്ന് അഹങ്കാരികളെ, ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിക്കുകയാണ് ചെയ്യുന്നത് എന്ന്. അപ്പം നമ്മൾ ഒന്ന് ചിന്തിക്കുക, എന്തുമാത്രം എളിമയും വിനയവും ഉണ്ട് നമുക്ക്, അതോ അഹങ്കാരമാണോ നമ്മുടെ മനസ്സിനെ നയിക്കുന്നത് എന്ന്. ഒരിക്കൽ ഒരു വൃദ്ധ മരിച്ച സമയത്ത് മാലാഖമാർ അവരെ ന്യായാധിപൻ്റെ മുമ്പിലെത്തിച്ചു, സ്വർഗത്തിലേക്ക് എടുക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനായിട്ടായിരുന്നു. പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ ജീവിതകാലത്ത് ഒരു പട്ടിണി കോലത്തിന് ഒരു കിഴങ്ങ് തിന്നാൻ കൊടുത്തിട്ടുണ്ട് ഈ വൃദ്ധയായ സ്ത്രീ. അപ്പോൾ അതുകൊണ്ട് ന്യായാധിപൻ തീരുമാനിച്ചു സ്വർഗത്തിലേക്ക് തന്നെ എടുക്കാം. ഏതാണെങ്കിലും ശരി, കിഴങ്ങിൻ്റെ ബലത്തിൽ സ്വർഗത്തിലേക്ക് കയറാനായിട്ട് ഈ അമ്മച്ചി പരിശ്രമിക്കുകയാണ്. ഒരൊറ്റ സ്നേഹപ്രവൃത്തിയുടെ ശക്തി അത്രയ്ക്കുണ്ട്.
പൊക്കിഴങ്ങ് കോടതിയിൽ ഹാജരാക്കപ്പെട്ടു. അത് കയ്യിലെടുത്ത ഉടനെ തന്നെ എന്തോ അദൃശ്യമായ ഒരു ചരട് കൊണ്ട് ഈ വൃദ്ധയായ സ്ത്രീ മുകളിലേക്ക് പൊങ്ങാൻ തുടങ്ങി, ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടു. അപ്പോൾ കുറേ ഉയർന്ന് ഉയർന്ന് പോകുന്ന വഴിക്ക് ഒരു ഭിക്ഷക്കാരൻ വന്നു, അങ്ങേരും കയറി പിടിച്ചു ഇതേല് ഈ വൃദ്ധയായ സ്ത്രീയുടെ സാരിത്തുമ്പിൽ കയറി പിടിച്ചു. ഈ ചേട്ടനും പൊങ്ങാൻ തുടങ്ങി. ഈ ചേട്ടൻ്റെ പുറകെ വേറെ ഒന്ന് രണ്ട് പേരും കൂടി വന്നു, അവരും കയറി പിടിച്ചു, അവരിങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിശയം ഒന്ന് പറയട്ടെ, ഇതൊന്നും ഈ വൃദ്ധയായ സ്ത്രീ അറിയുന്നില്ല. അവർ ഈ കിഴങ്ങയെ പിടിച്ച് സ്വർഗത്തെ ലക്ഷ്യമാക്കി ഇങ്ങനെ സ്വർഗത്തിൻ്റെ വാതിലിലേക്ക് നടന്ന് അടുത്തുകൊണ്ടിരിക്കുകയാണ്. മേലോട്ട് എത്തി സ്വർഗത്തിൻ്റെ കവാടം കടക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് ഈ വൃദ്ധയായ സ്ത്രീക്കൊന്നും തോന്നി, ഇനി ഒരിക്കലും ഭൂമി കാണാൻ പറ്റില്ലല്ലോ, ഒരു നോക്കുകൂടി അത് കണ്ടേക്കാലോ എന്നോർത്ത് ഭൂമിയിലോട്ട് നോക്കിയപ്പോഴാണ് തൻ്റെ താൻ പിടിച്ചിരിക്കുന്ന കിഴങ്ങിൻ്റെ അറ്റത്ത് പിടിച്ചിരിക്കുന്ന ഒരു നീണ്ട നിര. അത് ഭൂമി എത്തുന്നവരെ ആളുകൾ ഇങ്ങനെ തൂങ്ങി പിടിച്ച് നിൽക്കുകയാണ് ഈ കിഴങ്ങയിൽ. ഉടനെ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ വൃദ്ധയായ സ്ത്രീക്ക് സഹിക്കാൻ സാധിച്ചില്ല. അവർ വളരെയധികം അമർഷത്തോടെ കൈ കുടഞ്ഞുകൊണ്ട് പറഞ്ഞു, പോ, എല്ലാവരും പോയി, കിഴങ്ങ് എൻ്റേതാണ്, കിഴങ്ങ് എൻ്റേതാണ്. ഈ പറഞ്ഞ സ്ഥിതിക്ക് കൈ കുടഞ്ഞ വഴിക്ക് കിഴങ്ങേന്ന് കൈയും വിട്ടു. എല്ലാവരും കൂടി ഒറ്റ നിമിഷം കൊണ്ട് താഴേക്ക് പോരുകയും ചെയ്തു. അപ്പോൾ ഞാനിത് പറഞ്ഞത്, ഞാനും എൻ്റേതും എൻ്റേതാണ്, ആ ഒരു ചിന്താഗതിയാണ് ലോകത്തിലെ സകല തിന്മകൾക്കും കാരണം. ഇപ്പോൾ സ്വാർത്ഥത, അങ്ങേയറ്റം, ഞാനും എൻ്റേതും. അപ്പോൾ നമുക്ക് ആ ഒരു ചിന്താഗതി തന്നെ മാറ്റാനായിട്ട് സാധിക്കട്ടെ. ഞാനും എൻ്റേതും എന്നല്ല, ഞാനും എൻ്റേതല്ല എന്ന് ചിന്തിക്കാൻ. എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. പൗലോസ് ശ്ലീഹ പറയുന്നത് പോലെ, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ് എന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ വരുമ്പോൾ കുറച്ചുകൂടി എളിമയോടെ, വിനയത്തോടെ, വിവേകത്തോടെ മറ്റുള്ളവരെ സ്വീകരിക്കാനും കേൾക്കാനും നമ്മുടെ കഴിവും സമയവും ആരോഗ്യവുമൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ചെലവഴിക്കാനും നമുക്ക് സാധിക്കും. നമുക്ക് എന്തുണ്ടെങ്കിലും ശരി, അത് ഈ സമൂഹം ഉള്ളതുകൊണ്ടാണ്. ഈ സമൂഹത്തെ മറന്ന്, ഈ സമൂഹത്തെ ഒഴിവാക്കിയിട്ടുള്ള ഒരു ജീവിതം, അതെന്തുമാത്രം നമ്മളെ വിജയത്തിലേക്ക് എത്തിച്ചു എന്ന് പറഞ്ഞാലും ശരി, സമൂഹമാണ് നമ്മളെ സ്നേഹിക്കുന്നതും വളർത്തുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതും. അപ്പോൾ അതുകൊണ്ട് തലക്കനം, അഹങ്കാരം, സ്വന്തം കാര്യം, സിന്ദാബാദ് എന്ന് പറയുന്ന രീതി നമുക്ക് അവസാനിപ്പിക്കാം. അഹങ്കാരി എപ്പോഴും താൻ പോരിമയുടെ ലോകത്ത് സ്വയം ഉയർത്തിയ കൊടിയായിട്ട് മാത്രമേ നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു തലം വെടിയാം, എളിമയുടെ, വിനയത്തിൻ്റെ തലത്തിലേക്ക് കടന്നു വരാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപിതാവായ ദൈവമേ, അവിടുന്ന് അഹങ്കാരികളെ ചിതറിക്കുന്നു, അഹങ്കാരികളായ മനുഷ്യരെ വെറുക്കുന്നു. ചരിത്രം പരിശോധിക്കുമ്പോൾ ഒരുപാട് അഹങ്കാരികളുടെ വളർച്ചയും തകർച്ചയും ഞങ്ങൾ കാണുന്നുണ്ട്. പ്രിയ ഈശോയെ, അങ്ങയുടെ സന്നിധിയിൽ എന്നും വിനയത്തോടെ, വിനീതമായ ഹൃദയത്തോടെ വ്യാപരിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഴകുള്ളവളായി കതിരവനൈപ്പോളിയുള്ളവളായി വിടികാലൈ വാനം പോൽ എഴുന്നു വരും ഇവൾ യാരോ, എഴുന്നു വരും ഇവൾ യാരോ.
ചീന്മേന്മയും വാർത്തയിൻ ഉണ്മയും കൊള്ളൈ കൊണ്ടതേ എന്നെ കൊള്ളൈ കൊണ്ടതേ ഉൻ കണ്ണിമയിൻ തൂയ്മയും താഴ്ചയിൻ മേന്മയും വാർത്തയിൻ ഉണ്മയും കൊള്ളൈ കൊണ്ടതേ എന്നെ കൊള്ളൈ കൊണ്ടതേ വന്നതേ വളമയും വസന്തമും തഞ്ചം കൊള്ള വന്ന